Hello guys, assalamualaikum. Welcome back to my channel. I am a recipe for mutamali muttasurukki. I am going to subscribe to the channel. Click on the bell icon and click on the option. The ingredients. I am going to add 15 cups of water. ഒന്നിലേക്ക് മുട്ടയുടെ മഞ്ഞയും ഒന്നിലേക്ക് മുട്ടയുടെ വെള്ളയുമാണ് വേർതിരിക്കേണ്ടത് മുട്ടയുടെ മഞ്ഞ വേർതിരിക്കുമ്പോൾ അതിനു മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് വേണം ചെയ്യാൻ കാരണം അതിലൊരു പാടയുണ്ട് അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ മുട്ടയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് മഞ്ഞ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ 15 മുട്ടയും ഇപ്പോ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് നന്നായി അരിച്ചെടുക്കണം അതിന്റെ പാട കാണുന്നത് വരെ അരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പാടയൊക്കെ പിടിച്ച് കളയാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കളയാം ഈ നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് ഒഴിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് 15 മുട്ടയുടെ മഞ്ഞയ്ക്ക് ഈ ബോട്ടിലി പാകാണ് ട്ടോ എന്റെ കയ്യിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായോണ്ട് സുഖായി നമുക്ക് ഇതിന്റെ മുടിയിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം കാരണം ഇതിലൂടെയാണ് നമ്മൾ മാല തയ്യാറാക്കേണ്ടത് ഈ നമുക്ക് ഈ മിക്സ് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പതുക്കെ ഒഴിച്ചാൽ മതി ഫുൾ ആയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം എനിക്ക് ഈ ബോട്ടിൽ പാകാണ് ട്ടോ ഈ മിക്സിന് 15 മുട്ടയുടെ മഞ്ഞയ്ക്ക് ഈ ബോട്ടിൽ പാകാണ് നിങ്ങൾ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്താൽ മതി എന്നിട്ട് ആ മൂടിയിൽ ഒരു ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ മിക്സൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ടൊന്ന് മൂടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതിന് മൂടിയൊക്കെ ഒന്ന് ഊരി വരാൻ ചാൻസ് ഉണ്ട് സോ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് വേണം മൂടി കൊടുക്കാൻ ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര ആണെങ്കിൽ അതിന് 1.5 കപ്പ് വെള്ളം വേണം അങ്ങനെയാണ് അതിൻ്റെ അളവ് അത് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇങ്ങനെ ഒരു പാത്രമാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ കിടന്നാൽ നന്നായി മെൽറ്റായി വരണം അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഒന്ന് ഇളക്കിയിട്ട് മെൽറ്റ് ചെയ്യിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം അങ്ങനെ നമ്മളെ പഞ്ചസാരയൊക്കെ ഇപ്പോൾ നന്നായി മെൽറ്റായി വരുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ നന്നായി വെട്ടി തിളയ്ക്കണം ആ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ മിക്സ് ഒന്ന് ഒഴിച്ചെടുക്കുന്നത് സോ നമുക്കൊന്ന് വെട്ടി തിളപ്പിക്കാം പഞ്ചസാരയൊക്കെ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോൾ ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഈ ഒരു വെള്ള കളറുണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കണം കാരണം ഇതൊരു പഞ്ചസാരയുടെ വേസ്റ്റാണ് ഈ അടിഞ്ഞു കിടക്കുന്നത് അതൊന്ന് ക്ലീൻ ആക്കണം അതിന് വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിൽ നിന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പതുക്കനെ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് കോരിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതൊന്ന് നമ്മളെ പഞ്ചസാരയുടെ വെള്ളം ഒന്ന് ക്ലീൻ ആയി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക ഇട്ടെടുക്കാം ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി തിളച്ച് വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇതിലേക്ക് റൗണ്ടായിട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു കയ്യിലും ഒരു സ്റ്റിക്കും വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്
ഇനി നമുക്ക് എല്ലാം മിക്സ് ഒന്ന് പതുക്കനെ എല്ലാം ഒന്ന് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാം. പിന്നെ കോരിയെടുത്ത് മുട്ടമാല നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റിലേക്ക് ഇട്ടെടുക്കാം. കണ്ട വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ കോരിയെടുക്കുന്ന മുമ്പ് ഫ്ലൈം ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം കോരിയെടുക്കാൻ. പിന്നെ കയ്യിലൊരു കൈ ഇങ്ങനെ ഒരു കയ്യിലും ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ സുഖമാണ് കോരിയെടുക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മളെ മുട്ടമാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നൂല് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സുരുക്ക തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് മുട്ടയുടെ വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് അവിടെ സിറപ്പ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കണം. മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇതിൻ്റെ പകുതിയാണ് ചേർത്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് ചേർത്തെടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്തെടുക്കാം, ഇല്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട സുരക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. മുട്ടയുടെ മഞ്ഞ വെള്ളം വെളുത്തിരിക്കുമ്പോൾ മഞ്ഞിലേക്ക് വെള്ളമാവാതെ നോക്കണം. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റാണ് വേണ്ടത്. അതൊന്ന് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. നമ്മളിത് മുട്ട സുരക്ക് ഉണ്ടാക്കുന്ന ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് പാകമായതുണ്ടെങ്കിൽ അതൊന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1 to 50 minutes ഇതൊന്ന് മൂടി വെച്ച് സിമ്മിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ മുട്ട സുരുക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നന്നായി റെഡി ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്നത് വരെ. ഇനി നമുക്കിങ്ങനെ ഒരു കുക്കിംഗ് കട്ടറോ അല്ലെങ്കിൽ നൈഫോ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കയ്യിലൊരു കുക്കിംഗ് കട്ടർ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടപോലെ ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ 4 pieces കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ മുട്ട സുരുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളെ മുട്ടമാലി മുട്ട സുരുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് റെസിപ്പി ഇഷ്ടമായതിനെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.